ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എംആൻസി. നിങ്ങൾ ഏവർക്കും വീണ്ടും എംആൻസിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം. വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് പ്ലസ് ടുവിന്റെ സേയുടെ അടുത്ത ഒരു സെക്ഷൻ ഡീൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇതെന്റെ ശരിക്കും പറഞ്ഞ എത്രാമത്തെ ലെക്ചർ, ആറാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, വലിയ ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത് പതുക്കെ എടുത്തു പോകുന്നതുകൊണ്ടാണ് ഓരോ ലെക്ചർസിലേക്ക് ഇത് കടക്കുന്നത്. അപ്പോ നമ്മളിപ്പോ നിലവിൽ ഞാൻ ചോദിക്കുന്ന LPP എന്ന് പറഞ്ഞ ചാപ്റ്ററും ഇൻവേഴ്സും, അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ എടുക്കാൻ തുടങ്ങിയത് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആണ് എടുക്കാൻ തുടങ്ങിയത്. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ് വരെ, അഞ്ചാമത്തെ ലെക്ചർ വരെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളതും, നിങ്ങളത് ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞു, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ചോദിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് കമന്റ് ഐഡി ഇടാം, അതൊന്നും പ്രശ്നമില്ല. എല്ലാവരും നിങ്ങൾ മാക്സിമം ഈ ക്ലാസ് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, അതിലെല്ലാവരോടും പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. അതിനകത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് ബൈനറി ഓപ്പറേഷൻ ആയിരുന്നെങ്കിൽ ഇത്തവണ എടുക്കാൻ പോകുന്നത് ഫംഗ്ഷൻ ആണ്. എന്താ കുട്ടികളെ, ഫംഗ്ഷൻ ആദ്യത്തെ പാഠം, റിലേഷൻ ഫംഗ്ഷൻ അത് വരുന്ന ഒരു പാഠമാണ്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറെ കാര്യം പഠിക്കാനുണ്ട്. ഞാൻ എടുക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തു തരുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ ഇരിക്കില്ല, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോ ഏത് ചാപ്റ്റർ എടുക്കാൻ പോണേ, ഫംഗ്ഷൻ എന്ന് പറയുന്നകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ തൽക്കാലം പഠിച്ചു വെക്കുക. എന്താണ് ഇത്, ഇങ്ങനെ വന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ എന്താ പറയുക, ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. മനസ്സിലായില്ലേ, ഞാൻ എടുക്കുന്ന ഈ സേ ബാച്ചിലെ സ്റ്റുഡൻസുകളാണ് പറയണേ, റെഗുലർ ബാച്ച് സ്റ്റുഡൻസിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തു തരുന്നുണ്ട്, അത് വേറെ പിന്നീട് എടുത്തു തരുന്നതായിരിക്കും. പക്ഷെ സേ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫെയിലായ കുട്ടികൾക്കാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഈ രീതിയിൽ മാത്രം, ഞാൻ ഈ പറയുന്ന രീതിയിൽ മാത്രം നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കഥയിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഫംഗ്ഷൻ പഠിക്കാനുണ്ടെന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഒന്നിന്റെ പറയുന്ന പേര് 1-1 ഫംഗ്ഷനും മറ്റവന്റെ പേര് ഓൺ ടു ഫംഗ്ഷൻ. രണ്ട് ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ട്, 1-1 ഉണ്ട്, അതുപോലെ ഓൺ ടു. 1-1 പേര് പറയുന്ന പേരാണ് ഇൻജെക്റ്റീവ്. 1-1 എന്ത് പറയും, എന്ത് ഫംഗ്ഷനാ ഇൻജെക്റ്റീവ് എന്ന് പറയും. ഓൺ ടുവിന്റെ പേര് എന്ത് പറയും, സർജക്റ്റീവ് എന്ന് പറയും. ഇതും രണ്ടും കൂടി കൂടുന്നത്, ഇത് രണ്ടും കൂടി കൂടുന്ന ഫംഗ്ഷന് പറയുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. അപ്പൊ എന്തൊക്കെയാ, നിങ്ങൾക്ക് ഇതിനകത്ത് പല ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. എന്താ, രണ്ട് ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ട്, 1-1 പോകുന്നുണ്ട്, അത് പ്ലസ് 1 പഠിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം രണ്ട് ടൈപ്പ് ഫംഗ്ഷൻ, 1-1 പഠിക്കണം, 0-2 പഠിക്കണേ. 1-1 എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ പറയുന്ന പേരാ ഇൻജെക്റ്റീവ് ആണെന്നും 0-2 വേറൊരു പേരാണ് സബ്ജക്റ്റീവ്. ഒരു ഫംഗ്ഷൻ 1-1 0-2 ആയാൽ അതിന്റെ പറയുന്ന പേരാണ് എന്ത് പറയാ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പൊ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ലോചിക്കുന്നത്, ഫോർ എക്സാമ്പിൾ അറിയാലോ, നമ്മൾ ഫംഗ്ഷൻ ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് എന്തുണ്ടായിരിക്കും, രണ്ട് സെറ്റുകൾ തരണം. അതായത് ഫംഗ്ഷൻ പോകും, എപ്പോഴും പറയും ഫംഗ്ഷൻ, ഇങ്ങനെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തരും തുടങ്ങുന്നത് എ ഫംഗ്ഷൻ എഫ് ഫ്രം എവിടുന്നാ എ ടു ബി, എവിടുന്നാ എ ടു ബി എന്നൊക്കെ പറയും, എയിൽ നിന്ന് എങ്ങോട്ടാ ബിയിലേക്ക് പോകുന്ന ഫംഗ്ഷൻ. ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് തരുന്നത്, മനസ്സിലായോ. അപ്പം രണ്ട് സെറ്റുകളാണ്, എ സെറ്റും പിന്നെ ബി സെറ്റ്, അല്ലെങ്കിൽ റിയൽ നമ്പർ ടു റിയൽ നമ്പർ, ഏത് ക്വസ്റ്റ്യൻ തുടങ്ങിയാലും തുടക്കം ഇങ്ങനെയായിരിക്കും, മനസ്സിലായോ. ഫംഗ്ഷൻ എഫ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, അതുകൊണ്ട് എ സെറ്റും വേണം, പിന്നെ അതുപോലെ എൻ സെറ്റും വേണം, ബി സെറ്റും വേണം അല്ലെ. യെസ്. അപ്പൊ എ സെറ്റ് ഞാൻ എടുക്കുന്നത് 1-2-3 എന്ന് 4 എന്ന സെറ്റ് എടുത്തു, ബി എന്ന സെറ്റ് എടുത്തു, എ ബി സി ഡി എന്ന് പറഞ്ഞ സെറ്റ് എടുത്തു, വെക്കണം എ ബി സി ഡി. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഞാനൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിടക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നാൽ അതിങ്ങനെയൊക്കെ എഴുതും, 1A 2B, ഇത് ഞാൻ ഡി എടുക്കുന്നു, സി എടുക്കുന്നു, പിന്നെ എത്രയാ 3C, പിന്നെ എത്രയാ 4C എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സോറി, അത് മനസ്സിലാക്കി, ഇത് ഡി ഇ വരെ ഉണ്ടോട്ടെ, എത്രയാ 4D. ഓക്കെ, 4D. ഓക്കെ, ഇത്രയും എഴുതും, മനസ്സിലായോ. എന്താ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താ ചോദിച്ചാൽ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറില്ല സാധാരണ, എത്ര ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ചോദ്യം കുറവാണ്. ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് ഞാൻ പോകുന്നില്ല. ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ എയിൽ നിന്ന് ബിയിലോട്ട്, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ഈ എ ക്രോസ് ബി നമ്മൾ എഴുതത്തില്ലേ, എക്സ്പ്ലെയിൻഡ് ക്ലാസ്, എ ക്രോസ് ബി ഒക്കെ എഴുതുമ്പോൾ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ എന്റെ പ്ലസ് ടു സ്റ്റുഡൻസിന്റെ റെഗുലർ സ്റ്റുഡൻസ് എടുത്ത ക്ലാസ് ഫംഗ്ഷൻ എന്താന്നുള്ള ക്ലാസ് പോയി അറ്റൻഡ് ചെയ്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ, അപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, എ ക്രോസ് ബി, എ ക്രോസ് ബി അറിയാം, ഓർമ്മയില്ല, എങ്ങനെയാ 1A 1B 1C 1D അങ്ങനെ എഴുതി അതിനകത്ത് സബ്സെറ്റുകളെയാണ് ഫംഗ്ഷൻ ആയിട്ട് കൂട്ടുന്നത്. അപ്പൊ പോട്ടെ, അതൊന്നും പഠിക്കണ്ട. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു എന്ന് വിചാരിക്കാം, എന്തൊക്കെയാ 1A 2B 3C പിന്നെ എത്രയാ 4D എന്ന ഫംഗ്ഷൻ തന്നു. ഇത് ഫംഗ്ഷൻ ആണ്, എത്ര ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ കുറെ ഫംഗ്ഷൻസ് വരും ഇതിനകത്ത്.
കുറേ ഫംഗ്ഷൻ വരും. ഏതൊക്കെയാണ് ഫംഗ്ഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സിലാക്കാൻ എയ്ക്കകത്ത് എത്ര എലമെന്റ് എയ്ക്കകത്ത് എത്ര എണ്ണ ഇവിടെ എത്ര ഉണ്ട്? എയ്ക്കകത്ത് എത്ര? അഞ്ചെണ്ണം. ബിക്കകത്ത് എത്രയാ? സോറി, നാലെണ്ണം. ബിക്കകത്ത് അഞ്ചെണ്ണം. അപ്പോ എ ക്രോസ് ബി എടുത്താൽ അതിനകത്ത് എത്ര എണ്ണം വരും എന്ന് ചോദിച്ചാൽ 4 × 5 എത്ര എണ്ണം വരും? 20 എണ്ണം വരുമെന്നും അതിന് എത്ര റിലേഷൻ, ഫംഗ്ഷൻ അല്ല എത്ര റിലേഷൻ ചോദിച്ചാൽ 2:20 വരും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള. അപ്പൊ അതൊന്നും നമുക്ക് ഇതിനകത്ത് ഇപ്പൊ നിലയിൽ ആവശ്യമില്ല. ഇങ്ങനെ പഠിക്കാൻ പോയാൽ കുറെ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ വിടുക, തൽക്കാലം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, അതൊക്കെ വിട്ടു വിട്ടു സമയം പോകും. ഞാൻ പറഞ്ഞു പോകുമ്പോ അങ്ങനെ പറഞ്ഞു പോകും, അതിന്റെ സ്വഭാവം അതായി പോയി. നമുക്ക് സമയമില്ലല്ലോ. അപ്പൊ നോക്ക്, ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. അപ്പൊ ഇനിവേ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. നിങ്ങളോട് ചോദിച്ചു ഇത് 1:1 ആണോ ഓൺ 2 ആണോ? എന്താണ് 1:1 എന്ന് മനസ്സിലാക്കണല്ലോ. അത് അത്യാവശ്യം. ഫംഗ്ഷൻ എന്താണെന്ന് ഇങ്ങനെയൊക്കെ കിടക്കുന്ന ഫംഗ്ഷൻ മനസ്സിലാക്കുക, അത്രക്കാലം അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ എന്താണ് 1:1, എന്താണ് ഓൺ 2 എന്നുള്ള കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായില്ലേ? ഫിഗർ ഒക്കെ വെച്ച് എക്സാം ചോദിക്കുമ്പോൾ നിങ്ങൾ അത് 1:1 ഫംഗ്ഷൻ ആണോ, അതുപോലെ എന്ത് ഫംഗ്ഷൻ ആണോ, ഓൺ 2 ഫംഗ്ഷൻ ആണോ എന്നൊക്കെ ഉള്ളത് ഓർത്തിരിക്കുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇത് 1:1 നോക്കുമ്പോൾ ഇതിന്റെ എന്ത് ഡയഗ്രാമാ ഓർക്കുന്നില്ല? എന്ത് ഡയഗ്രാമാ? ആരോ ഡയഗ്രാം വരയ്ക്കുക. ആരോ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്ന ഓർമ്മയില്ല? എങ്ങനെയാ? ഏ സെറ്റ് എടുത്തു, പിന്നെ എന്ത് സെറ്റാ? ബി സെറ്റ് എടുത്തു. എയ്ക്ക് എന്താ? 1, 2, 3, 4. ഇവിടെ ആരാ? എ ബി സി ഡി ഇ. ഇനി കണ്ടോ? അപ്പോ നോക്കിക്കെ, നിങ്ങള് 1:1 എന്ന് പറയുമ്പോ 1 എങ്ങോട്ടാ? ആരോ എ വരച്ചു. 2 എങ്ങോട്ടാ? ബി വരച്ചു. 3 എങ്ങോട്ടാ? സിയിലേക്ക് വരച്ചു. 4 എങ്ങോട്ട് വരച്ചു? ഡിയിലേക്ക് വരച്ചു. ഓക്കെ, കണ്ടോ? ഈ ഫംഗ്ഷൻ, ഇത് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഈ ഫംഗ്ഷൻ 1:1 ആണെന്ന് പറയാം. എന്തുകൊണ്ടാ 1:1 അറിയാവോ? സിമ്പിൾ പറഞ്ഞാ, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ, ഇവിടെ കിടക്കുന്ന ഓരോ എണ്ണത്തിനും, ഒരെണ്ണത്തിന് ഏല കിടക്കുന്ന ഓരോ സ്ഥലങ്ങൾക്കും എത്ര ഇമേജാ? ഇവിടെ ഓരോ ഇമേജ് കിട്ടണം, പക്ഷെ അതെല്ലാം ഡിഫറെന്റ് അല്ലേ. ഒരെണ്ണത്തിന് ഒരെണ്ണമാ സ്വന്തം, അതുകൊണ്ട് അതിന്റെ പേര് 1:1 എന്ന് പറയാൻ കഴിയും. മനസ്സിലായോ? അതായത് എയിലുള്ള എലമെന്റ്സിനെല്ലാം തന്നെ ബിയില് എന്ത് കിട്ടണം? ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജ് വേണം. സത്യത്തിൽ അപ്പൊ ഇങ്ങനെ ഇപ്പം വണ്ണിന്ന് തന്നെ ഞാൻ ബിയിലേക്ക് വരച്ചെന്ന് വിചാരിച്ചു. വണ്ണിന്ന് എങ്ങോട്ട് വരച്ചു? ബിയിലേക്ക് വരച്ചാൽ അത് ഫംഗ്ഷനേ ആകില്ല. അതൊക്കെ കണ്ടീഷൻ. എപ്പോഴും ഓർത്തിരിക്കുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് കുറെ കാര്യങ്ങൾ ഫംഗ്ഷൻ അത് പഠിക്കാനുണ്ട്. അപ്പൊ തൽക്കാലം മനസ്സിലാകുക, ഈ വണ്ണിന്ന് ഇവിടെ വരുന്ന എല്ലാത്തിന് എത്ര വര വെച്ചേ പോകാൻ പാടുള്ളൂ? ഓരോ വരകളെ പോകാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ എത്ര ഓരോ വരെ പോയിട്ടുള്ളൂ? ഓരോ വര എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ ഇമേജ് കണ്ടോ. അപ്പൊ 1:1 പ്രത്യേകത എന്തേ ഉള്ളൂ? എത്രയാ? ഒരെണ്ണത്തിന് ഓരോ എയിലുള്ള എല്ലാ എലമെന്റ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജുകളാണ് എവിടെ വന്നിരിക്കുന്നത്? ബിയില് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഫംഗ്ഷന് പറയുന്ന പേരാണ് 1:1 ഫംഗ്ഷൻ. കിട്ടിയോ? അതായത് എവരി എലമെന്റ് ഓഫ് എ ഹാസ് എന്ത് ഇമേജാ? ഡിസ്റ്റിങ്ക്ട് ഇമേജസ്. ഡിഫറെന്റ് ഡിസ്റ്റിങ് മീനിങ് എന്താ? ഡിസ്റ്റിങ്ക്ട് ഇമേജസ് ഇൻ ബി. എയിലുള്ള എല്ലാ എലമെന്റ്സിനും ബിയിൽ എന്ത് ഇമേജാ? ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്ന പേര് 1:1 ആണ്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. എഴുതേ. അപ്പൊ ഇതാണ് ഒരെണ്ണത്തിന് ഓരോ ഇമേജ്, ഒരെണ്ണത്തിന് ഒരെണ്ണം സ്വന്തം, 1:1. അതുകൊണ്ട് അതിനെ 1:1 എന്ന് പറയാൻ കാര്യം. ഇനി അതിന് അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഓൺ 2 എന്ന് മനസ്സിലാക്കാനായിട്ട്? സെയിം ക്വസ്റ്റ്യൻ. അപ്പം എല്ലാ ഫംഗ്ഷനും പറയും എവിടെ നിന്ന്, ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്, എങ്ങോട്ടാ പോകുന്നത് ഫംഗ്ഷൻ. ഇവിടുത്തെ ഫംഗ്ഷന് പോകുന്നത് എയിൽ നിന്ന് ബിയിലോട്, എ സെറ്റിൽ നിന്ന് ബി സെറ്റിലേക്ക്. ഇങ്ങനെ പറയും കേട്ടോ. നോക്കിയേ, ഈ സെയിം ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. F=1, 2, 3, 4 എന്നെ എടുത്തു. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റുവാണ്. F=1, 2, 3, 4 എടുത്തതിന് പകരം ഇനി ഞാൻ ഇവിടെ എടുക്കാൻ പോണ ശ്രദ്ധിച്ചേ. F=1, 2, 3, 4 ആൻഡ് ABCD എന്ന് എഴുതി. ABCD. ഓക്കെ, രണ്ട് സെറ്റ് എ സെറ്റ് എടുത്തു, ബി സെറ്റ് എടുത്തു. എ സെറ്റ് എന്ന് ആയിരിക്കാം 1, 2, 3, 4. ബിക്ക് അതായിരിക്കാം ABC എന്ന് ആയിരിക്കാം. അപ്പൊ ഞാൻ തന്നെ എഴുതുവാണ്. മനസ്സിലായി? നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫംഗ്ഷൻ എല്ലാം ഇത്തം ഇഷ്ടംപോലെ ഫംഗ്ഷൻസ് ഉണ്ട്. അതിനകത്ത് എല്ലാ ഫംഗ്ഷനും എന്താകത്തില്ല, 1:1, 1:2 ആകത്തില്ല. 1:1 ആകുന്ന നിബന്ധന പറഞ്ഞു ഒരെണ്ണത്തിന് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജ് വേണം എവിടെ വരാൻ, ബിയിൽ വരാൻ. ഇനി ഓൺ 2 നിബന്ധന എന്താന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. നോക്കിക്കേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഫംഗ്ഷൻ ചെയ്ത 1A 2B 3B 4C ഒരു ഫംഗ്ഷൻ എഴുതുവാണ്. 1A 2B 3B പിന്നെ എത്രയാ? 4C. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന്റെ ആരോ ഡയഗ്രാം, ആരോ ഡയഗ്രാം അറിയാം. എയിൽ നിന്ന് അങ്ങോട്ട് ബിയിലേക്ക് പോയി. ഓക്കെ, എ സെറ്റിനകത്ത് ആരൊക്കെയുള്ള, എയ്ക്കകത്ത് 1, 2, 3, 4 ഉണ്ട്. ശരിയല്ലേ? ഇവിടെ ആരൊക്കെ ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതിന്റെ ആരോ ഡയഗ്രാം വരയ്ക്കുമ്പോ 1 എങ്ങോട്ടാ? എയിലേക്ക്. 1A 2 എങ്ങോട്ടാ? ബിയിലേക്ക്. കറക്റ്റ്. 3 എങ്ങോട്ടാ? ബിയിലേക്ക്. 4 എങ്ങോട്ടാ? സിയിലേക്ക്. അപ്പൊ ഇതിന്റെ ആരോ ഡയഗ്രാം മനസ്സിലായി? നിങ്ങൾക്ക് ഇത് ഈ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ സാധനങ്ങൾ ഇങ്ങനെ ഒരു പടം വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിക്കുക. അപ്പൊ ഫംഗ്ഷൻ എവിടെ നിന്നോട്ടാ? എയിൽ നിന്ന് ബിയിലോട്ടാണ്.
ഇത് 1-1 ആണോ, ഇത് ഫംഗ്ഷൻ ആണോ എന്ന് ആദ്യം നോക്കണം. അല്ല ഫംഗ്ഷൻ ആണോ നോക്കുന്നത്, ഇവിടെ നിന്ന് എല്ലാം എത്ര വര പോയി നോക്കിയാൽ എയ്ക്ക് അതിൽ നിന്ന് എത്ര വര വര എന്നറിയ ഇമേജ് എത്ര ഒന്ന് എല്ലാ വണ്ണിന് ഒരു വര 2 അല്ലെ. അതായത് ഇപ്പൊ സിമ്പിളായിട്ട് 2 ഈ വണ്ണിൽ നിന്ന് വീണ്ടും ഒരു വര ഇങ്ങനെ വരച്ചാൽ അതെന്താകത്തില്ല, ഫംഗ്ഷനേ ആകത്തില്ല കേട്ടോ, അത് ഫംഗ്ഷനേ ആകത്തില്ല. ഫംഗ്ഷൻ ആകണമെങ്കിൽ എത്ര വര പോണം, എത്ര ഇമേജ് ഉണ്ടായിരിക്കണം, ഓരോ ഇമേജ് വെച്ചേ വരാൻ പാടുള്ളൂ ബിയിലോട്ട്. ഇനി ഇത് 1-1 ആണോ എന്ന് നോക്കിക്കേ, 1-1 ആണോ, 1-1 ആണ് എങ്ങനെ നോക്കുന്നേ, എയിലുള്ള എല്ലാ എലമെന്റ്സിനും എത്ര ഇമേജ് ഡിഫറെന്റ് ആയിട്ടുള്ള വേണം ഇമേജ് വരാം. നിങ്ങൾ തന്നെ ആലോചിച്ചേ, 1-ന് ഇമേജ് ആരാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ, എ 1-ന് ഇമേജ് ചെയ്യാം, കറക്റ്റ് അല്ലേ. എഫ് ഓഫ് 2 എന്താ പഠിച്ചത്, എഫ് ഓഫ് 2-ന് ഇമേജ് എത്ര കുട്ടികൾ എത്ര കിട്ടിയിരിക്കുന്നേ, ബി ആണ്. പക്ഷെ അതുപോലെ തന്നെ ബി ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട് എഫ് ഓഫ് 2 എത്രയാ, ബി കിട്ടി. അത് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് എന്ത് തന്നെയാ, ഈ ബി തന്നെയല്ലേ. അപ്പം 1-1 ആവോ, ഇല്ല. 1-1 ആകണമെങ്കിൽ ഇവിടെയുള്ള എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജ് വേണം ഇവിടെ വരാൻ, ബിയിൽ വരാൻ. ഓക്കെ, അപ്പൊ എന്താ, അപ്പൊ 1-1 ആണ് മനസ്സിലായി. ഇനി അടുത്തവൻ എന്തായിരുന്നു, വേറെ എന്താ കൊടുത്തിരിക്കുന്നത്, ഓൺ 2 എന്ന് പറഞ്ഞ ലോജിക്ക് എന്താണ്, ഓൺ 2 ഓൺ 2 എന്താന്ന് നോക്കുന്ന മനസ്സിലാക്കണമെങ്കിൽ, ഓൺ 2 മനസ്സിലാക്കുന്നത് ഓൺ 2 നോക്കുന്നത് ഇവിടെയല്ല, ഇപ്പറേ നോക്കുന്നത് ബിയിലെ, ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും എന്ത് കാണണം, തിരിച്ച് ഇങ്ങോട്ട് എയിലോട്ട് ഒരു അങ്ങോട്ടുള്ളതിന് ഇമേജ് എന്നാ പറയുന്നത്, അങ്ങോട്ടുള്ളതിന് എന്ത് പറയും, ഇങ്ങനെ പറയുന്നത് ഈ 1-ന്റെ ഇമേജ് ആണ് എ, തിരിച്ച് എ എന്ന് പറയുന്നത് എത്രയാ ഇമേജും. ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ട് ഒന്നുകൂടെ പറഞ്ഞു കാര്യം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാ. 1-ന്റെ ഇമേജ് 1-ന്റെ ഇമേജ് എത്രയാന്ന് വെച്ചാൽ എ എന്ന് പറയും, എയുടെ പ്രീ ഇമേജ് ചോദിച്ചാൽ 1 എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓൺ 2-നകത്ത് നോക്കുന്നത് ബിയിലുള്ള എല്ലാ സാധനങ്ങൾക്കും ബിയിലുള്ള എല്ലാ സാധനത്തിനും തിരിച്ച് പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കും. ബിയിലുള്ള ആരൊക്കെയാ, എയ്ക്ക് പ്രീ ഇമേജ് ഉണ്ടല്ലോ, ഉണ്ട്. ബിക്ക് പ്രീ ഇമേജ് ഉണ്ടല്ലോ, ഉണ്ടല്ലോ. സിക്ക് പ്രീ ഇമേജ് ഉണ്ടല്ലോ, ആണോ അല്ലയോ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയില്ല, 1-1 ഒരു ക്വസ്റ്റ്യൻ കിടപ്പില്ലേ, ഒന്ന് നോക്കി, എഴുതിയിട്ടില്ല, ബുക്ക് എഴുതി ബുക്കിൽ എഴുതി എഴുതുന്നു കൂടെ എഴുതുന്നുണ്ടല്ലോ, അത് നോക്കിക്കേ. അതിന്റെ പടം എങ്ങനെയാണ് നോക്കി, ഇങ്ങനെ കാണുന്നത് എങ്ങനെയാ, 1, 2, 3, 4 ഇവിടെ എത്രയായിരുന്നു, എ ബി സി ഡി ആൻഡ് ഇ, ഇങ്ങനെയല്ലേ കിടന്നെ അല്ലെ, ഓർമ്മയില്ലേ, 1A 2B 3C 4D. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞു, ഇത് 1-1 ആണെന്ന് ഞാൻ പറഞ്ഞു, ഇത് 1-1 ആണെന്ന് ഞാൻ പറഞ്ഞു. നോക്ക് നേരത്തെ എഴുതിയ ക്വസ്റ്റ്യനാ, നേരത്തെ അവിടെ നേരത്തെ വരച്ച തൂത്ത് കളഞ്ഞാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് 1-1 ആണ്, പക്ഷെ ഓൺ 2 ആണോ, അല്ല. കാര്യം എന്തുകൊണ്ടാ, ഇവിടെ കിടക്കുന്ന ഇക്ക് എന്തില്ല, ഇത് 1-1 ബട്ട് നോട്ട് ഓൺ 2. റീസൺ ബിക്കോസ് ഇ എന്ന് പറഞ്ഞ സാധനം ഇപ്പഴ എന്തില്ല, ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് വായിക്കുന്ന എന്താ, ബിക്കോസ് ഹി ഹാസ് നോ പ്രീ ഇമേജ്, എന്തില്ല, പ്രീ ഇമേജ് ഇല്ല. കത്തുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ, അതാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറഞ്ഞു തരുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ അങ്ങനെയാണോ, 1-1 ആണോ, നോക്കിക്കേ, ഇതെന്താ നോട്ട് 1-1 അല്ല. റീസൺ പറഞ്ഞേ, ബിക്കോസ് എന്തുകൊണ്ട് റീസൺ പറഞ്ഞ, 1-1 ആണെന്ന കാര്യം എന്താ, 2-നും 3-ക്കും ഒരേ ഇമേജ് വന്നു. ഇറ്റ്സ് നോട്ട് 1 ബിക്കോസ് 2 and 3 ഹാസ് എന്ത് ഇമേജാ, സെയിം ഇമേജ് ഉണ്ട്. 2-നും 3-ക്കും സെയിം ഇമേജ് ഉണ്ട്, അതുകൊണ്ട് ഇതെന്തല്ലാ 1-1 അല്ല, പക്ഷെ എന്താണ് ഓൺ 2 ആണ് കണ്ടോ. അപ്പൊ പിന്നെ ഓൺ 2-നകത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണേ, ഏ എന്നെ കൊണ്ട് എഴുതുവാണേ, നിങ്ങൾക്കറിയാവോ, നിങ്ങൾക്ക് മിക്കവാറും അറിയാൻ ചാൻസ് ഇല്ല. അതായത് കോ ഡൊമൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്, കോ ഡൊമൈൻ. സിമ്പിൾ ആണ്, ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന മാറി ഡൊമൈൻ എന്ന് പറയും. ഇവിടെ ശ്രദ്ധിച്ച് എന്താ ഡൊമൈൻ, ഇവിടെ കിടക്കുന്ന ഏതൊക്കെ ഡൊമൈൻ, 1, 2, 3 വേണം എഴുതിയേക്കാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതാ ഈ കിടക്കുന്ന 1, 2, 3, 4 ആണ് ഡൊമൈൻ, 1, 2, 3, 4 കേട്ടോ. കോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന, അതായത് എയിന് എങ്ങോട്ടാ പോയത്, ബിയിലേക്കല്ലേ ഇത് പോയിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ കിടക്കുന്ന എല്ലാം കോഡൊമൈനാണ്. അപ്പൊ ഏതൊക്കെ വരും, എ വരും, ബി വരും, സിയും വരും, ഡിയും വരും, ഇയും വരും, അത് കോഡൊമൈൻ എന്ന് അറിയപ്പെടും. ഇവിടെ കിടക്കുന്ന എല്ലാവരെയും കോഡൊമൈൻ എന്ന് പറയും. റേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, എന്താ കുട്ടികളെ, റേഞ്ച് റേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കൊക്കെ ഇമേജ് വന്നിട്ടുണ്ടോ, ആർക്കൊക്കെ ഇമേജ് വന്ന, എക്ക് ബിക്ക് സിക്ക് ഡിക്ക് ഇതിനുള്ള ഇമേജ് വന്നിട്ടുള്ളേ, അതിന് പറയുന്ന പേരാണ് റേഞ്ച്. മനസ്സിലായ, ഇമേജ് ഇമേജ് ആർക്കൊക്കെ വര വന്നിട്ട്, അല്ല വര വന്ന് വീഴുന്ന ആർക്കൊക്കെ, എയ്ക്കും ബിക്കും സിക്കും. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ക്ലിയർ ആയല്ലോ. അതുപോലെ ഇതിലേക്ക് ഒന്ന് പോയി, ഇതിലേക്ക് ഒന്ന് നോക്കിക്കേ, ഇതൊന്ന് നോക്കിക്കേ, ഇവിടെ തൂത്തുകളയും. നിങ്ങൾ തൂക്കുവാണ്, ആ പറഞ്ഞു, ഈ പടം നോക്കി പറഞ്ഞു, എന്താ ഡൊമൈൻ പറഞ്ഞു, വാട്ട് ഇസ് ഡൊമൈൻ, എന്താ ഇതിന്റെ ഡൊമൈൻ പറഞ്ഞു, ഡൊമൈൻ എന്താ പറ, ഏതൊക്കെയുണ്ട് ഇവിടെ കിടക്കുന്ന എല്ലാം ഡൊമൈൻ ആണല്ലോ. ഈ വീലോട്ട് പോകുന്ന 1, 2, 3, 4 അതാണ് ഡൊമൈൻ. ഓക്കെ ഓക്കെ ആണല്ലോ. പിന്നെ എന്താ കോഡൊമൈൻ, കോഡൊമൈൻ എന്താ, കോഡൊമൈൻ ആണ് ഇവിടെ കിടക്കുന്ന എല്ലാരും കോഡൊമൈൻ. അപ്പൊ ആരൊക്കെ ഇവിടെ കിടക്കുന്നത്, എയും ബിയും സിയും ആണ് കോഡൊമൈൻ. എന്താ റേഞ്ച്,
എന്താ റേഞ്ച്? ആർക്കൊക്കെ വര വന്നിട്ടുണ്ടോ? എല്ലാവർക്കും വര വന്നിട്ടില്ലേ? എയും ബിയും സിയും. മനസ്സിലായോ? എന്ന് പറയുമ്പോ ഓൺ ടുവിന്റെ ഒരു എക്സാം ചോദിച്ച ചോദ്യം, ഓൺ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുമ്പോ കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഓൺ ടുവിന് അത് ഇവിടെ എഴുതി വെക്കേണ്ട കാര്യമാണ്. എന്താണ്? കോഡൊമെയിൻ ഈസ് ഈക്വൽ ടു റേഞ്ച്. മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇതാണ് വൺ വണ്ണും അതുപോലെ എന്താണ് ഓൺ ടു എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഒരു ഫംഗ്ഷൻ വൺ വണ്ണുമായി അതുപോലെ എന്തുമായാലാ ഓൺ ടു ആയാൽ, ഓൺ ടു ആയാൽ ആ ഫംഗ്ഷന് നമുക്ക് പറയാൻ പറ്റുന്ന പേരായിരുന്നു എന്ത്? എന്ത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4 സെറ്റ് എടുത്തു. ബി ഈക്വൽ ടു സെറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് എ ബി സി ഡി എന്ന് പറയുന്ന വേറെ സെറ്റ് എടുത്തു. രണ്ട് സെറ്റ്, എ സെറ്റ് ബി സെറ്റ് എടുത്തു. ഓക്കെ. എന്നിട്ട് ഇപ്പം ഇവിടെ ഫംഗ്ഷൻ പോകുന്ന ഇവിടെ നിന്ന് കേട്ടോ എയിൽ നിന്ന് ബിയിലോട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതുവാണേ. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് വൺ വൺ എന്നും എന്താണ് ഓൺ ടു എന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ബൈജക്റ്റീവ് എന്താന്ന് ഞാൻ പറയാൻ പോണം. അപ്പൊ ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, വൺ വണ്ണും ഓൺ ടു കൂടിയതാണ് ബൈജക്റ്റീവ്. അപ്പൊ നോക്കി ഇവിടെ നോക്കാം. എഫ് ഈസ് ഈക്വൽ ടു വൺ ടു, സോറി, എഫ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ എഴുതുമ്പോ വൺ എ ടു സി ത്രീ ബി ഫോർ ഡി ഇതാണ് കിടക്കുന്ന റിലേഷൻ. വൺ എ ടു സി ത്രീ ബി പിന്നെ എത്രയാ? ഫോർ ഡി. ഇത് റിലേഷൻ, ഇതാ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഇത് ബൈജക്റ്റീവ് ആണോ എന്ന് നോക്കണം. ബൈജക്റ്റീവ് ആണ് നോക്കുന്നത് എങ്ങനെയാ? എ സെറ്റ് ഇവിടെ, ബി സെറ്റ് ഇവിടെ, കണ്ടോ? അപ്പൊ വൺ ടു ത്രീ ഫോർ ഇവിടെ എത്രയാ? എ ബി സി ഡി തന്നെ. ഓക്കെ, എന്ന് ബിയിലോട്ടാണ് പോകുന്നത്. ഫംഗ്ഷൻ പോകുന്ന എയിൽ നിന്ന് ബിയിലോട്ടാണ്. മനസ്സിലായോ? ഇതൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഇത് ചെയ്യുന്ന രീതി ഞാൻ ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞുതരാം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞുതരാം. പക്ഷെ ഇത് മനസ്സിലാക്കണം, കാരണം എക്സാം ചിലപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഫിഗർ തന്നിട്ട് വൺ വൺ ആണോ ഓൺ ടു ആണോ നോക്കുന്ന രീതി ഇങ്ങനെ കൂടി മനസ്സിലാക്കിയാലേ ഉള്ളൂ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി വേറെ ടൈപ്പ് ഉണ്ട്, അത് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കിക്കേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞേ, അപ്പൊ എ ഇക്വൽ 1, 2, 3, 4 എ ബി സി എഴുതി. അപ്പം ജസ്റ്റ് ആരോടെങ്കിലും വരയ്ക്കുമ്പോൾ വണ്ണ് അപ്പൊ വണ്ണിന്റെ ഇമേജ് ആണ്, വണ്ണിന്റെ ഇമേജ് ആണ്. മനസ്സിലാക്കണം, വണ്ണിന് എ എന്ന് എഴുതിയാൽ, വണ്ണേ എന്ന് എഴുതിയാൽ വണ്ണിന്റെ ഇമേജ് ആണ് എ. ടു സി എന്ന് പറഞ്ഞാൽ ടുവിന്റെ ഇമേജ് ആണ് സി. ത്രീ ബി എന്ന് പറഞ്ഞാൽ ത്രീയുടെ ഇമേജ് ആണ് ബി. ഫോർ ഡി എന്ന് പറഞ്ഞാൽ ഫോറിന്റെ ഇമേജ് ആണ് ഡി. അപ്പൊ നിങ്ങൾ ഈ വരച്ചിരിക്കുന്നു നോക്കിക്കേ, ഇത് വൺ വൺ ആണോ അല്ലയോ? ഇത് വൺ വൺ ആണോ അല്ലയോ? ആലോചിച്ചേ, ഇത് വൺ വൺ അല്ലേ? കാര്യം എന്താ, ഓരോ സാധനങ്ങൾക്കും വണ്ണിനും ടുവിനും ത്രീക്കും ഫോറും ഡൊമൈനും ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജ് വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരുപോലെ ഇമേജ് വന്നോ? ഇല്ല. അപ്പൊ ഇത് വൺ വൺ ആണ്. ഓക്കെ, ഓൺ ടു കോൺസെപ്റ്റ് എന്താ, ബി കിടക്കുന്ന എല്ലാ സാധനങ്ങൾക്കും തിരിച്ച് എന്ത് വന്നിട്ടുണ്ട്? പ്രീ ഇമേജ് ഉണ്ടല്ലോ, ഇല്ലേ? എന്ന് പറയുമ്പോ ഇവിടെ കിടക്കുന്നതിനകത്ത് ഏതാ കോഡൊമെയിൻ? ഈ കിടക്കുന്നതിനകത്ത് ഏതാ കോഡൊമെയിൻ ചോദിച്ചാൽ കോഡൊമെയിൻ പറയാൻ പാടൊന്നുമില്ല. കാര്യം ഇവിടെ കിടക്കുന്ന ബിയിലുള്ള എല്ലാ എലമെന്റ്സും കോഡൊമെയിൻ ആണ്. അപ്പൊ ഏതൊക്കെയുണ്ട്? ബി അത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. എന്താ റേഞ്ച് എന്ന് ചോദിച്ചത്? വാട്ട് ഇസ് റേഞ്ച്? എന്താ റേഞ്ച്? വാട്ട് ഇസ് റേഞ്ച്? റേഞ്ച് എന്താ പറയാ? വാട്ട് ഇസ് റേഞ്ച്? റേഞ്ച് കിട്ടും. റേഞ്ച് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വാട്ട് ഇസ് റേഞ്ച് എന്ന് ചോദിച്ചാൽ ആർക്കൊക്കെ ഇമേജ് വന്നിട്ടുണ്ടോ, ആർക്കൊക്കെ എയ്ക്കും ബിക്കും സിക്കും ഡിക്കും വര വന്ന് വര ആ ഇമേജ് എന്ന് പറഞ്ഞാൽ വരത് കൂട്ടിയാൽ മതി, എല്ലാത്തിനും വന്നിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, റേഞ്ചും കോഡൊമെയിനും സെയിം ആയി. അപ്പൊ അതെന്താണ്? അത് ഓൺ ടു ആണ്. ഇത് മനസ്സിലാക്കണം. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് ഓർ നോ? അപ്പൊ ഓൺ ടു ഫംഗ്ഷന് റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമെയിൻ ആണെന്ന് കാര്യം നോക്കണം. ഇതാണ് നിങ്ങൾക്ക് ഇതിന് ഔട്ട്ലൈൻ തരിക. അപ്പൊ ഇത് വൺ വണ്ണു ആണ്, മനസ്സിലായോ? അപ്പം എഫ് എന്ന സീൻസ് എഫ് ഈസ് എത്ര ഫംഗ്ഷൻ എഫ് എം എ ടു ബി ഈസ് എത്രയാണ് സെറ്റ് ടു ബി എന്താണ് വൺ വൺ ആൻഡ് ഓൺ ടു വൺ വൺ ആണ് ഓൺ ടു ആണ് ഇറ്റ് ഈസ് എ ഇറ്റ് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. എഫ് എന്ന് ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ ആണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ക്ലിയർ ആയോ? പറഞ്ഞേ. അപ്പൊ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എങ്കിൽ അടുത്ത പോയി അടുത്ത ലോജിക്കിലേക്ക് പോവാ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എങ്കിൽ അത് ഇൻവേർട്ടബിൾ ആയിരിക്കും. അതെന്തായിരിക്കും? ഇൻവേർട്ടബിൾ ആണ്. ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എഫ് ഇൻവേഴ്സ് കാണോ? നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിച്ചതാണല്ലോ, ഇല്ല? ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിച്ചല്ലേ? അത് തന്നെ. അപ്പം എഫ് എന്ന് പറഞ്ഞ എ ടു ബി എന്താണെങ്കിലാ ഫംഗ്ഷൻ അത് ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഇൻവേർട്ടബിൾ ഉള്ളൂ. ഇൻവേർട്ടബിൾ അർത്ഥം എന്തുണ്ടാകും? എഫിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, എഫിന്റെ ഇൻവേഴ്സ് കാണത്തുള്ളൂ എന്ന് മനസ്സിലാക്കണം. എന്തായാലേ ഉള്ളൂ, ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. ഇൻവേർട്ടബിൾ അർത്ഥം ഫംഗ്ഷൻ പോകുന്ന എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് പോകുന്ന തിരിച്ച് ബി നിന്ന് എങ്ങോട്ടാ? എയിലേക്കായിരിക്കും. എയിൽ നിന്ന് ബിയിലോട്ടാണ് ഫംഗ്ഷൻ പോകുന്നതെങ്കിൽ തിരിച്ച് ബി നിന്ന് എയിലോട്ടാണ് എന്ത് പോകുന്നത്? ഇൻവേഴ്സ് പോകുന്നത്. അത് പോകണമെങ്കിൽ, അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്തായിരിക്കണം? ബൈജക്റ്റീവ് ആണ്. മനസ്സ് വെരി ഇമ്പോർട്ടന്റ്, മനസ്സിലാക്കണം. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആയിരിക്കണം.
ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ത് കാണത്തുള്ളൂ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അത് എങ്ങനെയാന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോ നോക്കിക്കേ, കൺസിഡർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും വലിയ എക്സാം, ഉറപ്പാണ്, 100% ഗ്യാരണ്ടിയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം ടൈപ്പുകൾ. ഓക്കെ, കൺസിഡർ ഫംഗ്ഷൻ, ചോദ്യം കൺസിഡർ എഫ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ. അപ്പൊ കൺസിഡർ എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ, ഇപ്പൊ റിയൽ നമ്പർ ടു റിയൽ നമ്പർ, ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ എന്ന് തന്നിട്ടുണ്ട്, അത്രയാ 5x + 2 എന്ന് തന്നിട്ടുണ്ട്. നോക്കിക്കേ, സത്യം പറഞ്ഞ ഈ ചാപ്റ്റർ പഠിക്കുന്ന കുറെ കാര്യം പഠിക്കാനുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്തേക്കണം. ഫംഗ്ഷൻ നിങ്ങൾക്ക് തരുന്ന എപ്പോഴും റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്ന പോലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം, വേറെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇത്തിരി കൺഫ്യൂഷൻ ആയി പോകും. അപ്പം സാധാരണ നിങ്ങൾ ഇത് തന്നെ പഠിച്ചു വെച്ചോ, എന്ത് ക്വസ്റ്റ്യൻ വന്നാലും മിക്കവാറും ഇത് തന്നെയായിരിക്കും സ്റ്റേറ്റ് ചെയ്യാനോട് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത കൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം വരുന്നതായിരിക്കും കൺസിഡർ എഫ് ഫ്രം എവിടുന്ന ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് ഇസ് ഗിവൺ ആസ് 5x + 2. ഇത്രയും ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ചോദ്യം നോക്കിക്കുകയും ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് 1 1, അത് 1 1 ആ ഫംഗ്ഷൻ 1 1 ആണെന്ന് തെളിയിക്കണം. അടുത്ത ചോദ്യം എന്താ, അടുത്ത അത് ഇൻവേർട്ടബിൾ ആണോ എന്നാണ് അടുത്ത ചോദ്യം. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ്. ചോദ്യം കണ്ടല്ലോ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. സൊല്യൂഷൻ ഫോർ ദ ഫസ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് എന്താണെന്ന് തെളിയിക്കണം, 1 1 ആണെന്ന് തെളിയിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ തന്നാൽ 5x + 2 എന്ന ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിരിക്കുക എന്ന് പറയുമ്പോ അവർ പറഞ്ഞിരിക്കുന്നത് എ സെറ്റും ബി സെറ്റും ഒന്നും ഇല്ല, എവിടുന്ന റിയൽ നമ്പർ നിന്ന് റിയൽ നമ്പറിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിയൽ നമ്പർ ടു റിയൽ നമ്പർ, അതായത് എ സെറ്റ് എന്ന് പറയുമ്പോൾ 1 2 3 എന്ന് പറഞ്ഞ നമ്പറുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ഇവിടെ 1 ആണെന്ന് വിചാരിക്കും. ഇവിടെ ഏത് നമ്പർ റിയൽ നമ്പറിനകത്ത് എന്താ റിയൽ നമ്പർ എന്ന് പറയുന്നത്, ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട്, 1 2 3 ഒക്കെ ആണോ, അല്ല അതല്ലാതെ നെഗറ്റീവ് നമ്പർ തന്നെ, പോസിറ്റീവ്, 1 by 2, 1 by 3, എത്രയോ നമ്പറുകൾ ഉള്ള സാധനമാണ് നമ്മുടെ എന്ത് റിയൽ നമ്പർ. ഞാൻ ഓൾറെഡി ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലെ, പറഞ്ഞായിരുന്നു. അതായത് യൂണിവേഴ്സ് എടുക്കുന്ന പോലെയാണ് റിയൽ നമ്പർ, അതിനകത്ത് ഓരോന്ന് ചെറിയ പ്ലാനറ്റ്സ് എടുക്കുന്ന പോലെയാണ് നാച്ചുറൽ നമ്പറും മറ്റേ നമ്പേഴ്സ് ഒക്കെ വരുന്നത്, അതാണ് അതിന്റെ ഒരു ലോജിക്ക്. അതൊക്കെ വിട്ടേക്ക്, ഓക്കെ, കൂടുതലായിട്ട് പറഞ്ഞത് മാത്രം വിട്ടേക്ക്. അപ്പൊ നോക്കി, അപ്പൊ ഇവിടെ 1 കിടന്നാല് 1 എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റിന് 1 ഇവിടെ ഇമേജ് ഉണ്ട്, 1 എടുത്താൽ 1 ഇമേജ് കിട്ടും. 1 ഇമേജ് കിട്ടുന്നത് എങ്ങനെയാ, ഈ എക്സിനാണ് 1 ഇട്ട് കൊടുത്താൽ 5 × 1 + 2 ഉത്തരത്തിൽ കിട്ടി, 5 + 1 എത്രയാ, സോറി 5 × 1 എത്രയാ, 5 + 2 ആൻസർ കിട്ടി 7. അപ്പൊ 1 കിട്ടുന്ന ആൻസർ എത്രയാ, 7. 2 കിട്ടുന്ന ആൻസർ എത്രയാ, അങ്ങനെ നമുക്ക് ഇട്ടു കൊടുത്ത് ചെയ്യാൻ പറ്റുമോ, കാണിക്കാൻ പറ്റുമോ എല്ലാം ഡിഫറെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു കോമൺ വേയിലാണ് നമ്മൾ ചെയ്ത് കൂട്ടുന്നത്. ശ്രദ്ധിക്കുക, എങ്ങനെയാ ചെയ്യാൻ ശ്രദ്ധിച്ചു. അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് ചെയ്യാം, ഞാൻ പറയാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ എല്ലാ വിലകളും ഇട്ട് കൊടുത്ത് ചെയ്യാനുള്ള തെറ്റാണ് കാണിക്കുന്നത്. കാര്യം റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ എത്രയുണ്ട്, കുറെ നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അത് പറ്റില്ല. മനസ്സിലായോ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ പറഞ്ഞ പരിപാടി നടക്കില്ല. അപ്പം നിങ്ങളോട് എക്സാമിന് 1 1 ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, 1 1 ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യുന്ന പരിപാടി ഇതാണ്. ലെറ്റ് എക്സ് 1 ആൻഡ് എക്സ് 2 ബിലോങ്സ് ടു ഡൊമൈൻ എന്ന് ആദ്യം എഴുതുക. എന്തായാലും അർത്ഥം എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, എവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ കണ്ടേ, റിയൽ നമ്പർ എന്ന് റിയൽ നമ്പർ ആയി കണ്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ കിടക്കുന്ന ഡൊമൈൻ എപ്പോഴും ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞാന്നല്ലോ അല്ലെ, ഇവിടെ കിടക്കുന്ന ഡൊമൈൻ. മനസ്സിലായോ, നേരത്തെ നിങ്ങളെ നോട്ട് നിങ്ങൾ പുറത്തുനിന്ന് വരച്ചു നോക്കി കാണാം, അവിടെ എ സെറ്റ് എയിൽ നിന്ന് ഇങ്ങോട്ട് ബിയിലേക്കാ പോയത് അല്ലെ. അപ്പൊ എയ്ക്കകത്ത് കിടക്കുന്ന ഓരോന്ന് സാധനങ്ങളാണ് എന്ത് പറഞ്ഞത്, ഡൊമൈൻ 1 2 3 4 അല്ലെ. ഇവിടെ ഈ കിടക്കുന്നതെല്ലാം കിടക്കുന്നത് ഇതിനകത്ത് കിടക്കുന്ന എല്ലാ സാധനവും എന്തായിരിക്കും, ഡൊമൈൻ ആയിരിക്കും. അപ്പൊ അതിനകത്ത് 2 സാധനങ്ങൾ എടുത്തു, ഏതൊക്കെയാ, എക്സ് 1 x 2 നമ്പേഴ്സ് അല്ലെ എടുത്തത്, എക്സ് 1 x 2 എന്ന് പറഞ്ഞ 2 സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു, കണ്ടല്ലോ, കണ്ടോ, അത് എഴുതി എക്സ് 1 x 2 കോമൺ ആണെന്നില്ല, എക്സ് 1 x 2 ബിലോങ്സ് ടു ഡൊമൈൻ, ഇവിടെ 2 എലമെന്റ് എടുത്തു. എനിക്ക് ഇതിന്റെ ഇമേജ് കണ്ടുപിടിക്കണം, ഇതിനെന്ത് കണ്ടുപിടിക്കണം, ഇപ്പം 1 ഇമേജ് 5 കിട്ടിയാൽ ഇതിന് ഈ 1 ഇമേജ് എത്ര കിട്ടിയ, 7 കിട്ടിയത് എങ്ങനെ ഇട്ട് കൊടുത്ത, എങ്ങനെ കിട്ടിയ, ഈ കിടക്കുന്ന അത് ഇട്ട് കൊടുത്തിട്ടില്ലേ. അപ്പൊ എക്സ് 1 എടുത്തു, എക്സ് 2 എടുത്തു, എന്നിട്ട് എന്താ ലെറ്റ് എക്സ് 1 x 2 ബിലോങ്സ് ടു എന്തെടുത്തു, ഡൊമൈൻ എടുത്തു. എന്നിട്ട് ശ്രദ്ധിച്ചേ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നിനക്ക് തന്നിരിക്കുന്നത് എത്രയാ, 5x + 2 ആണ്. എനിക്ക് വേണ്ടത് എക്സ് 1 ഇമേജ് ഇവിടെ കിട്ടുന്ന ഇമേജ് എന്താണെന്നും എക്സ് 2 എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഇമേജ് എങ്ങനെയാന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എന്താ ഞാൻ ചെയ്ത് 1 ഇമേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്, എക്സിന് 1 ഇട്ട് കൊടുത്തില്ലേ, അതുപോലെ എക്സ് 1 ഇമേജ് എത്ര കണ്ടുപിടിക്കാൻ എക്സിന് വേറെ എന്ത് ഇട്ട് കൊടുത്തു, എക്സ് 1. അപ്പൊ എഫ് ഓഫ് എക്സ് 1 എത്രയാ, 5x പകരം x1 + 2, 5x1 + 2. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞ സാധനം എന്തിട്ട് കൊടുത്തു, പറഞ്ഞ എന്തിട്ട് ആൻസർ, 5x2 + 2. കത്തുന്നുണ്ടോ കുട്ടികളെ,
ഇമേജ് കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? ഇറ്റ് ഇസ് ഗിവൺ ആസ് 5x പ്ലസ് 2. ഇറ്റ് ഇസ് ഗിവൺ ആസ് 5x പ്ലസ് 2. അപ്പൊ എക്സിന്റെ പകരം എന്തിട്ട് കൊടുത്തു? എക്സ് വണ്ണും പിന്നെ എന്തിട്ട് കൊടുത്തു? എക്സ് ടു. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാലോ? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, എക്സിന്റെ പകരം എക്സ് വൺ ആയി എക്സ് ടു ആയി. അപ്പൊ എക്സ് വൺ ഇമേജ് എത്ര കിട്ടി? 5x1 പ്ലസ് 2. എക്സ് ടു ഇമേജ് എത്ര കിട്ടി? 5x2 പ്ലസ് 2. ശരിയല്ലേ? എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കേ, ചെയ്യുന്ന പരിപാടി ഇതാണ്. എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇട്ട് കൊടുത്തു. അതായത് ഈ രണ്ട് സാധനങ്ങൾ ഒന്നാന്ന് എടുത്തു ആയിരിക്കാം. എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നതും എഫ് ഓഫ് എക്സ് ടു എന്താന്ന് ഇട്ട് കൊടുക്കുക? ഈക്വൽ ആണ് ഞാൻ എടുത്തു. ഇംപ്ലൈസ് എന്ന് പറയാം, 5x1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 5x2 പ്ലസ് 2 എന്ന് പറയാം. പറയാമല്ലേ? പറയാം. അതുപോലെ 2 ഉം 2 ഉം ക്യാൻസൽ ആയി കളഞ്ഞു, പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 സീറോ ആയി പോകും അല്ലെ. റിമൈനിങ് കിടക്കുന്ന എത്രയാന്ന് പറഞ്ഞു? 5x1 ഈസ് ഈക്വൽ ടു 5x2. 5 ഉം 5 ഉം ക്യാൻസൽ ആയി പോയി. ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. എന്താ സംഭവിച്ചത്? നിങ്ങൾ തന്നെ ആലോചിച്ച് എന്താ ചെയ്തേ? എക്സ് വൺ എക്സ് ടു എന്ന് രണ്ട് സാധനം നോക്കി, ഒന്നും പറയാം. എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞ രണ്ട് സാധനം ഇവിടെ ആയിട്ട് എടുത്തു, എന്നിട്ട് അതിന്റെ ഇമേജ് ഞാൻ കണ്ടുപിടിച്ചു. എങ്ങനെ? എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടു വളരെ എളുപ്പമാണ്. എക്സിന്റെ സ്ഥാനത്തല്ല എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്തല്ല എന്തിട്ട് കൊടുക്കുക? എക്സ് ടു എന്നിട്ട് കൊടുത്തു. എന്നിട്ട് ചെയ്ത സ്റ്റെപ്പ് എന്താ? എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ആണെന്ന് എടുത്തു. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അത് ക്യാൻസൽ ചെയ്ത് പോയത്, അത് ക്യാൻസൽ ചെയ്ത് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് എന്ത് കിട്ടി? എക്സ് വൺ ഈക്വൽ ടു എന്ത് കിട്ടി? എക്സ് ടു. എന്താ സംഭവിച്ചേ? ഇത് രണ്ടും ഞാൻ ഒന്നാന്ന് എടുത്തു. കണ്ടോ, ഇത് രണ്ടും ഞാൻ ഒന്നായിട്ട് എടുത്തു, ഒന്നാന്ന് എടുത്തു. അപ്പൊ ഇതും രണ്ടും എന്താന്ന് കിട്ടി? ഒന്നാന്ന് കിട്ടി. അപ്പൊ ഒരെണ്ണത്തിന് വണ്ണിന് ഒരെണ്ണമേ സ്വന്തം ഉള്ളൂ. അപ്പൊ ഒരെണ്ണത്തിന് ഒരെണ്ണം സ്വന്തം. അതുകൊണ്ട് പറയാം എഫ് ഓഫ് എക്സ് ഈസ് വൺ വൺ. ഇങ്ങനെയാണ് വൺ വൺ തെളിയിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? വൺ വൺ സ്റ്റെപ്പ് ക്ലിയർ ആയ എല്ലാവർക്കും? ഡൗട്ട് ഇല്ലല്ലോ. ദിസ് ഈസ് ഫോർ വൺ വൺ. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം, ഗോയിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത്ര ഉള്ളു പരിപാടി, പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഈസ് എഫ് ഈസ് ഇൻവേർട്ടബിൾ. എഫ് ഈസ് ഇൻവേർട്ടബിൾ. അപ്പൊ ഒന്ന് പുറകോട്ട് ഞാൻ പറഞ്ഞ നോട്ട് നോക്കിക്കേ. ഇൻവേർട്ടബിൾ ഞാൻ എഴുതിയിട്ടില്ല അവിടെ. ഇൻവേർട്ടബിൾ എന്താന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്. എന്താ എഴുതി വെച്ചിരിക്കണ അവിടെ? എന്താ എഴുതി വെച്ചിരിക്കണേ? ഇൻവേർട്ടബിൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പറയുന്നോട് സാറിനെ പറഞ്ഞ എന്താ പറഞ്ഞേ? എന്താ പറയാ? ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ അതെന്തായിരിക്കണം? ബൈജക്റ്റീവ് ആകണം. ബൈജക്റ്റീവ് ആണെങ്കിൽ എന്റെ അർത്ഥം എന്താ? ഇറ്റ് ഷുഡ് ബി വൺ വൺ ആസ് വെൽ ആസ് ഓൺ ടു. വൺ വൺ ആയിരിക്കണം, ഓൺ ടു. ഇവിടുത്തെ ചോദ്യം എന്താ? ചോദ്യം വായിച്ചേ. എഫ് എന്താണ്? ഇൻവേർട്ടബിൾ ആണോ എന്നല്ല ചോദിച്ചിരിക്കണേ. എന്ന് പറഞ്ഞാൽ വൺ വൺ ആണെന്നും ആ എന്താ ഓൺ ടു ആണെന്നും കിട്ടണം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഇത് ഓൺ ടു. അപ്പൊ നമുക്ക് ഇവിടെ ഇൻവേർട്ടബിൾ അർത്ഥമാക്കണം. സത്യം പറഞ്ഞാൽ വൺ വൺ ഓൾറെഡി തെളിയിച്ചു, പിന്നെ എന്തുകൂടി തെളിയിച്ചു കാണിക്കണം? ഓൺ ടു ആണെന്നുള്ള കോൺസെപ്റ്റോടെ തെളിയിക്കണം. മനസ്സിലായോ? ഇനി എങ്ങനെയാ വൺ വൺ തെളിയിക്കുന്ന സ്റ്റെപ്പ്? ഓക്കെ അല്ലേ? ഞാൻ റബ്ബ് ചെയ്യാൻ തൂത്തു. ഓക്കെ, വൺ വൺ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി ഓൺ ടു ചെയ്യുന്ന രീതി എന്താ? ഓൺ ടുവിന്റെ കോൺസെപ്റ്റ് എന്താ? ഗോയിങ് ടു സൊല്യൂഷൻ ഫോർ ബി. സൊല്യൂഷൻ ഫോർ ബി. ഓൺ ടു എന്ന് ലോജിക്ക് എന്താ? ഓർമ്മ, ഓൺ ടു നമ്മൾ എവിടെയാ? അപ്പം വൺ വൺ കിട്ടിയില്ല. ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ ലോജിക്ക് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഇതുപോലെ പറയാൻ, സത്യം പറയാൻ ഇതിനൊക്കെ ഒരു മീനിങ് ഉണ്ട്, അതൊന്നും വേണ്ട. ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. ആ മീനിങ് ഒക്കെ നിങ്ങൾ പ്ലസ് ടു പഠിക്കണ്ടായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോ ഇനി അടുത്ത എങ്ങോട്ട പോകുന്നേ? റിയൽ നമ്പർ, റിയൽ നമ്പറിലേക്ക് തന്നെയാണ് ഫംഗ്ഷൻ പോകുന്നത്. ശരി, ഓൺ ടുവിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഓൺ ടു ആലോചിക്കുന്ന ഇവിടെ കിടക്കുന്ന എല്ലാത്തിനും, അതായത് ഇവിടെ കിടക്കുന്ന കോഡോമൈൻ അല്ല, ഇപ്പൊ എന്ത് കാണണം? പ്രീ ഇമേജ് കാണണം. ഇങ്ങോട്ട് വരെ ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ അതിന് ഈ ഓൺ ടു തെളിയിക്കാം. അപ്പൊ ഇൻവേർട്ടബിൾ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് പറഞ്ഞേ? ബൈജക്റ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ആരാ? വൺ വണ്ണും ആയിരിക്കണം. ആ അത് തന്നെ എന്തുമായിരിക്കണം? ഓൺ ടുവും ആയിരിക്കണം. അപ്പൊ വൺ വൺ തെളിയിച്ചു. ഇത് നമ്മുടെ ജോലി എന്തുകൂടി തെളിയിച്ചാൽ മതി? ഓൺ ടു കൂടി, ഓൺ ടു ആണെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പൊ എങ്ങനെ ഓൺ ടു തെളിയിക്കുക എന്ന് ചോദിച്ചാൽ, ഏ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. Let x1 is to, let y belongs to codomain. Let y belongs to codomain. എന്ന് പറഞ്ഞാൽ ദേ ഇതാണ് അർത്ഥം. മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? ഇതിൽ ആദ്യം ഇവിടെ കിടക്കുന്ന ഒരു എലമെന്റ് ആയിട്ട് ആരെ എടുത്തു? y എടുത്തു. എന്നിട്ട് വൈയുടെ ഇപ്പറയുള്ള സാധനം കണ്ടുപിടിക്കണം. വൈയുടെ പ്രീ ഇമേജ് കണ്ടുപിടിക്കണം. അതിന്റെ സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാല്, എന്താണെന്ന് ചോദിച്ചാൽ, y ഈക്വൽ ടു എന്തിട്ട് കൊടുക്കുക? എഫ് ഓഫ് എക്സ്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കുക. അതായത് വൈ ഇസ് ഈക്വൽ എഫ് ഓഫ് എക്സ് ആരാ? ഇവിടെ തന്നിരിക്കുക എത്രയാ? 5x പ്ലസ് 2 ആണ് എഫ് ഓഫ് എക്സ്. ശരിയാണല്ലോ. ഇതിനകത്ത് നിന്ന് ആരെ കണ്ടുപിടിക്കണം? എക്സിനെ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇതിന്റെ അർത്ഥം എന്താ? ഇവിടെ വൺ എടുത്തു അല്ലെ? വൺ എടുത്തു. വണ്ണിന് ഇങ്ങോട്ടുള്ള സാധനം ഫംഗ്ഷനകത്ത് എക്സിന്റെ സ്ഥാനത്ത് വൺ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടിയ ഉത്തരമാണ് 7 ആണല്ലോ. ഇപ്പൊ എന്ത് ചോദിക്കുക? ഇവിടെ 7 കിടപ്പുണ്ട്. ഇവിടെ എന്ത് കിടപ്പുണ്ട്? 7 ഉണ്ടാവും അല്ലെ?
സെവന്റെ ഇപ്പറുള്ള സാധനം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നറിയാവോ? എന്താ ചെയ്യുന്നത്? ആ കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ 5x+2 = എന്നിട്ട് കൊടുത്തു, 7 ഇട്ട് കൊടുത്തു. അപ്പൊ 5x = എന്ന് പറയാം, 7+2 അപ്പുറം എന്ന് 2 ആയി, -2. അപ്പൊ 5x = 5, കണ്ടോ? x = എത്ര കിട്ടി? 5/5 വെട്ടി കളയുമ്പോ എത്ര കിട്ടി? 1, കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിയോ? അപ്പൊ നമ്മുടെ ഇവിടെ ചെയ്ത പരിപാടി എന്താ? ഇതൊക്കെ പറയുന്നുള്ളൂ, കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്, മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോ ഓൺ ടുവിനകത്ത് വൈ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആദ്യം എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? വൈയുടെ ഇപ്പറുള്ള അതായത് ഏതോ ഒരു സാധനത്തിനായിരിക്കുമല്ലോ വൈ കിട്ടിയേ, അത് കണ്ടുപിടിക്കാൻ വൈ ഈക്വൽ എന്നിട്ട് കൊടുത്തു, f(x). അതായത് അത് ഈക്വൽ ടു അവന് ഇട്ട് കൊടുത്തു, വൈ ഈക്വൽ ടു എന്നിട്ട് കൊടുത്തു f(x) എന്ന് പറയുമ്പോ ഇതിനകത്ത് ആരെ കണ്ടുപിടിക്കണം? ആരെ കണ്ടുപിടിക്കണം? ഈ പറയുന്ന x-നെ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ, അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, x-നെ കണ്ടുപിടിക്കാൻ പറ. y = 5x+2 ആണെങ്കിൽ അറിയാലോ, y+2 ഇപ്രോവം എന്ത് 2 ആയി, -2 ആയി, ശരിയല്ലേ? എന്നിട്ട് = ഇവിടെ ആരെ കിടക്കണേ? 5x. അപ്പൊ എന്ത് പറയാൻ പറ്റും? 5x = മനസ്സിലായോ? ഈ പ്ലസ് ടു ഇപ്രോവം എന്ത് 2 ആയി, -2. അപ്പൊ y - 2 = എത്ര എക്സ്, എത്ര എക്സ് ആ? 5x. തിരിച്ചിടാലോ, 5x = തിരിച്ചെഴുതി 5 - 2. അപ്പൊ x = എന്ത് ഉത്തരം കിട്ടി? y - 2/5 എന്ന് പറഞ്ഞാൽ വൈയുടെ ഇവിടുത്തെ പ്രീ ഇമേജ് എത്രയാണ് കിട്ടി? y - 2/3. മനസ്സിലായോ? വൈ എന്ന സാധനം എടുത്തു, വൈയുടെ ഇപ്പറയുള്ള സാധനം കണ്ടുപിടിക്കാൻ y = എന്തെടുത്തു? f(x) ഇട്ടു. എന്നിട്ട് ആ ഇക്വേഷൻ അകത്ത് നാലെ കണ്ടുപിടിക്കണം, x-നെ കണ്ടുപിടിക്കുക, അതാ ചെയ്തിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കാൻ നമ്മൾ പറയാം, ഈ പ്ലസ് ടു ഇപ്പറ എന്ത് 2 ആയി, -2 ആയി, ഇവിടെ ഈക്വൽ എന്നിടപ്പുണ്ട്, 5x ആയി. അപ്പൊ 5x = y - 2. അപ്പൊ x = അറിയാലോ, y - 2/5. അപ്പൊ x കിട്ടി. അപ്പൊ വൈ എടുത്ത് വൈയുടെ പ്രീ ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്, കണ്ടല്ലോ, കിട്ടിയില്ലേ? ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ചെയ്ത് കാണിക്കണം, അതായത് ഇതിന്റെ ഇമേജ് ആണോ ഇതെന്ന് കാണിക്കണം. ഇത് ഇപ്പൊ ഞാനിത് വൈ എടുത്തു, വൈയുടെ പ്രീ ഇമേജ് കണ്ടുപിടിച്ചു, പിന്നെ എന്തുകൊണ്ട് ചെയ്ത് കാണിക്കണം, ഒരു കാര്യം കൂടി കാണിക്കണം. എന്താ? തിരിച്ച് ഈ കിടക്കുന്ന അതായത് y - 2/5 ഇമേജ് ആണോ വൈ, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാൽ അർത്ഥം ഇത്രേ ഉള്ളൂ, ഇവിടെ കിടക്കുന്ന എല്ലാത്തിനും ഇപ്പൊ എന്തുണ്ടായിരിക്കണം? കോഡമൈൻ ഉണ്ടോ എന്ന്, ഇവിടെ കിടക്കുന്ന എല്ലാ സോറി ഇവിടെ കിടക്കുന്ന എല്ലാത്തിനും ഇപ്പറെ പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കുന്ന ടെക്നിക്കാണ്. എന്തൊക്കെ ടെക്നിക്കാ എന്നു പറയാം. എന്തൊക്കെ? ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റെപ്പ് ചെയ്തതാണ്, y = f(x) ഇട്ട് കൊടുക്കുക, ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനകത്ത് രണ്ടാമത് കോൺസെപ്റ്റ് എന്താ, നമ്മൾ ആരെ കണ്ടുപിടിക്കണം? x-നെ കണ്ടുപിടിച്ചു. തിരിച്ച് മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നിങ്ങൾ f(x) എടുക്കണം. തിരിച്ച് ആരെ എടുക്കണം? f(x). f(x) ആരാ? f(x) എത്ര ക്വസ്റ്റൻ? എത്രയാ? 5x+2, ശരിയല്ലേ? എക്സിന് പകരം കിടക്കുന്ന ആരാ ഇവിടെ? എക്സിന് പകരം കിടക്കുന്ന ആരാ? എക്സിന് പകരം നമ്മൾ കണ്ടുപിടിച്ച ആരാ? y - 2/5 കണ്ടുപിടിച്ചിരിക്കുന്നു. y - 2/5 f(x) = എത്ര കിടക്കുന്നത്? 5x+2 എന്നാണേ. എന്നിട്ട് എക്സിന് പകരം നമ്മള് അതെ ഈ കിടക്കുന്ന നില ഇപ്പൊ ഇവിടെ കിടക്കുന്ന y - 2/5 ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ എക്സിന് പകരം ഞാൻ y - 2/5 ഇട്ട് കൊടുത്താൽ എന്ത് വരും? = 2. അതായത് x ഉള്ളിടത്തെല്ലാം f(x) ആണ് എക്സ് ഉള്ളിടത്തെല്ലാം ആര് വരും? ഇവൻ വരും. അപ്പൊ പറഞ്ഞു, നിങ്ങളെ പറഞ്ഞേ 5 × എക്സ് കിടക്കുന്നു, ആ എക്സ് കിടക്കുന്നിടത്ത് y - 2/5 + 2 കണ്ട, ഈ 5 ഉം 5 ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ റിമൈനിങ് ആയിട്ട് കിടക്കുന്ന ആരാ? y - 2 + 2, ഇത് ഇൻഡു അല്ല കിടക്കുന്നത്, അതുകൊണ്ട് ഈ 5 ഉം 5 വെട്ടിക്കളേ, ഈ 2 ഉം 2 ഉം പോയി. തിരിച്ച് ആരെ കിട്ടി? ആരെ കിട്ടി? തിരിച്ചു കിട്ടി. മനസ്സിലായോ? അപ്പൊ സ്റ്റെപ്പ് എന്താ? y = f(x) എടുക്കുക, എക്സിനെ കണ്ടുപിടിക്കുക, തിരിച്ച് f(x) = ആരാന്ന് തന്നെ കിട്ടണം. വൈ എന്ന് കിട്ടിയാൽ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പറയാം f(x) എന്ന് പറയാം ഫംഗ്ഷൻ ഈസ് ഓൺ ടു. f(x) എന്താ തെളിച്ചു? ഓൺ ടു എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, സാറിന് ഓൺ ടു ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ ഓൺ ടു ചെയ്തേ? ചോദ്യത്തിനകത്ത് ചോദ്യം നോക്കിയാൽ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ക്വസ്റ്റൻ അത് പറഞ്ഞിരിക്കുന്നത്, റബ്ബിയാണേ, സെക്കൻഡ് ക്വസ്റ്റൻ അത് പറഞ്ഞിരിക്കുന്നത് എന്താന്നാ, ഇൻവേർട്ടിബിൾ ആണോ എന്ന് നോക്കാനാ. അപ്പോ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? സിൻസ് f(x) ആദ്യ ക്വസ്റ്റൻ അത് 1-1 ആണെന്ന് തെളിയിച്ചു, അത് 1-1 ആണെന്നും, ആൻഡ് അതുപോലെ f(x) 1-1 ആൻഡ് അടുത്ത രണ്ടാമത്തെ ചോദിച്ചു ഇൻവേർട്ടിബിൾ ആണെന്ന് നോക്കും, എന്തുകൊണ്ട് നോക്കി? ഓൺ ടു ആയതുകൊണ്ട് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ എന്താന്ന് പറയാം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാം, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ സിൻസ് f(x) ഈസ് 1-1 ആൻഡ് ഓൺ ടു, ഇറ്റ് ഈസ് എ വിച്ച് ഫംഗ്ഷൻ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ പേജ് ഒന്ന് മറിച്ച് നോക്കിക്കേ, എന്താണ്? Therefore, f(x) ഈസ് വാട്ട്? ഇറ്റ് ഈസ് ഇൻവേർട്ടബിൾ. Yes, good. And going to the last question. Last question എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ്?
ഫൈൻഡ് എഫ് ഇൻവേഴ്സ് ഫൈനത്രയാ അപ്പൊ ഇൻവേർട്ടബിൾ ആണെന്ന് കിട്ടിയാൽ ഉറപ്പായിട്ട് ആര് കാണും അടുത്ത ചോദ്യം എന്താ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താ എന്ത് കണ്ടുപിടിക്കാൻ ഈ മുതൽ കണ്ടുപിടിക്കാൻ എഫിന്റെ മേണ്ട കൊണ്ട് മൈനസ് കണ്ടോ എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അപ്പൊ എഫ് ഇൻവേഴ്സ് എന്താണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമില്ലേ എന്താ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയാൽ വൈക്കുള്ളത്ര എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയാൽ ഇൻവേഴ്സ് ആകുന്ന എങ്ങനെയാ എഫ് ഇപ്പുറം വന്നാ പോലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിക്കുന്ന പോലെ ഓർമ്മയുണ്ടായി പഠിപ്പിച്ചു നോക്കി എക്സ് ഈസ് ഈക്വൽ എന്നിട്ട് സൈൻ തീറ്റ ഇതിന് ഇൻവേഴ്സ് ആകുന്ന എങ്ങനെയാ ഇപ്പോ ഇവിടെ കിടക്കുന്ന ആരാ തീറ്റ സൈൻ ഇപ്പുറം വരുമ്പോ എന്തായി മാറി സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് അല്ലെ അത് തന്നെ സെയിം സാധനം തന്നെ അപ്പൊ എങ്ങനെ വരും വൈ ഈസ് ഈക്വൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും y equal to f of x എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് പറയാൻ പറ്റും x is equal to x ൽ അടങ്ങുന്ന x is equal to f upper പോകുമ്പോൾ it becomes f inverse y പഠിച്ചു വെക്കാം y equal to f of x എന്ന് പറഞ്ഞാൽ x എന്ന് പറഞ്ഞത് അപ്പുറം പോയി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു അപ്പുറം പോവാന്ന് പറഞ്ഞൊക്കെ കൊണ്ടത്തരല്ല മനസ്സിലാകാൻ എളുപ്പം തന്നെ പറഞ്ഞു എത്ര ഓർത്ത് വെച്ചാൽ മതി കേട്ടോ യെസ് അപ്പോ ഐഡിയ മനസ്സിൽ കത്തിയല്ലോ എന്ത് കത്തി y equal to f of x എന്ന് പറയുമ്പോ x എന്ന് പറയുന്നത് f അപ്പുറം പോകുമ്പോൾ എന്തായി മാറുന്നത് എഫ് ഇൻവേഴ്സ് ആയിട്ട് മാറും എഫ് ഇൻവേഴ്സ് വൈ പറഞ്ഞല്ലോ നിങ്ങൾ ആലോചിച്ചേ ഇതെന്താ ചോദിച്ചിരിക്കുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ നിങ്ങള് നമ്മൾ ഓൺ ടു ചെയ്തതിനകത്ത് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ ചോദിച്ചു നോക്കി എന്താ ചോദിച്ചു ഒരു ഒരു സാധനം നമ്മൾ കണ്ടുപിടിച്ചു പകുതി ഇതിന് ഒരു കാര്യം കൂടി ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ നോക്കിക്കേ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഓൺ ടു ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാ വൈ മൈനസ് ടു ഡിവൈഡ് ബൈ ഫൈവ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻവേഴ്സ് എളുപ്പമാണ് ഭയങ്കര എളുപ്പമാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പഠിച്ചു വെക്കുക വൈ ഈക്വൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എത്രയാ എഫ് ഇൻവേഴ്സ് വൈ ആണ് എക്സ് എന്താന്ന് ചോദിച്ചാൽ എക്സ് ഈസ് ഈക്വൽ എന്താന്ന് ചോദിച്ചാൽ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഓൺ ടു ചെയ്തപ്പോൾ എക്സ് ഈക്വൽ ടു എന്താന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ട് ശരിയല്ലേ ഇതും എക്സാ ഇതും എക്സ് രണ്ടുപേർക്ക് ഒന്ന് തന്നെയല്ലേ കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്നത് ഒന്ന് തന്നെയാ എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് വൈ അതായത് എഫ് ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞ് കിടക്കുന്നത് ആരാ ആരാ കുട്ടികളെ y മൈനസ് ടു ബൈ ഫൈവ് അപ്പൊ ഇൻവേഴ്സ് കിട്ടി വൈ മാറ്റുക അതിന് പകരം എഫ് ഇൻവേഴ്സ് എന്താക്കി മാറ്റണം എക്സിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ വൈ ഉള്ളിടത്തെല്ലാം എക്സ് ഇട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ടു ഡിവൈഡ് ബൈ ഫൈവ് ഈസ് ദ ഇൻവേഴ്സ് വളരെ എളുപ്പമാണ് ഈസ് ക്ലിയർ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എടുത്തു എക്സ് ഈസ് ഈക്വൽ എഫ് ഇൻവേഴ്സ് വൈ എന്ന ഇക്വേഷൻ എഴുതി എക്സ് ഈക്വൽ ടു ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതും എടുത്തെഴുതുക അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞ കിടക്കുന്ന ആരാ ഈ കിടക്കുന്നവനാന്ന് ഈക്വൽ ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു കാര്യം കൂടി ചെയ്യാം വൈക്ക് പകരം എക്സ് ഇട്ട് കൊടുക്കുക എക്സ് മൈനസ് ടു ഡിവൈഡ് ബൈ ഫൈവ് ഇസ് ദ റൈറ്റ് ആൻഡ് ഇസ് ഇറ്റ് ക്ലിയർ ഓക്കെ അപ്പം ഇതാണ് ഈ ചാപ്റ്ററിനകത്ത് ഒരു ടൈപ്പ് ചോദ്യം ഇനിയും അടുത്ത ക്ലാസ്സിലൊക്കെ ഞാൻ പല ചോദ്യങ്ങളും വരുന്നുണ്ട് ഇസ് ഇറ്റ് ക്ലിയർ ഓക്കെ റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് താങ്ക് യു ഗോയിങ് ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം ഡിഫറെന്റ് ആയിട്ടുള്ള ഓക്കെ ചോദ്യം ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടാൽ അറിയായിരിക്കും അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ അറിയാലോ അതൊരു എല്ലാം നിങ്ങളെ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക അതേ ടൈപ്പ് ചോദ്യം കുറെ വന്നിട്ടുണ്ട് അപ്പൊ ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കുക അതാണ് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തത് പിന്നെ വരാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ അടുത്ത ടൈപ്പാണ് ഇത് എന്ന് പറഞ്ഞിരിക്കുക ക്വസ്റ്റ്യൻ നല്ലത് വായിക്കുക ക്വസ്റ്റ്യൻ എന്താണ് കൺസിഡർ ദി സെറ്റ് എ ഈക്വൽ സെറ്റ് 1 2 3 4 5 ആൻഡ് ബി ഈക്വൽ സെറ്റ് 1 4 9 16 25 ആൻഡ് എ ഫംഗ്ഷൻ എഫ് എവിടെന്നാ പോകുന്നത് എ ടു ബി ഗിവൺ ബൈ അപ്പൊ ഫംഗ്ഷൻ തന്നെ അങ്ങനെയാണോ അല്ലല്ലോ സാധാരണ ഫംഗ്ഷൻ തന്നോണ്ടിരുന്ന ക്വസ്റ്റ്യൻ അതൊക്കെ നിങ്ങൾക്ക് തന്നോണ്ടിരുന്നത് എങ്ങനെ തന്നെ എഫ് ഈക്വൽ സെറ്റ് ഇങ്ങനെയൊക്കെ തന്നോണ്ടിരുന്നത് അല്ലെ പക്ഷെ ഇവിടെ അതിന് പകരം എങ്ങനെ തന്നിരിക്കുന്നത് അതാണ് ക്വസ്റ്റ്യൻ ഒരു ഡിഫറൻസ് എന്താ എങ്ങനെ തന്നിരിക്കുന്നത് ഇങ്ങനെ തന്നിരിക്കുന്നത് എഫ് ഓഫ് വൺ ഈസ് വൺ എഫ് ഓഫ് ടു ഈസ് ഫോർ എഫ് ഓഫ് ത്രീ ഈസ് നയൻ എഫ് ഓഫ് ഫോർ ഈസ് സിക്സ്റ്റീൻ എഫ് ഓഫ് ഫൈവ് ഈസ് 25 ചോദ്യങ്ങൾ സാധാരണ ചോദ്യം തന്നെ എന്താണ് അത് 1 1 ആണ് ഓൺ 2 ആണോ അങ്ങനെയാണ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇതാണ് എന്റെ ചോദ്യം അപ്പൊ അങ്ങനെ വരുമ്പോ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഭയങ്കര എളുപ്പമാ മറ്റേത് അറിയാലോ ഒരു ജനറൽ കോൺസെപ്റ്റ് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആ അവിടെ സെറ്റുകൾ റിയൽ നമ്പർ ടു റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല ഏതാ എടുക്കണമെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എക്സ് വൺ എക്സ് ടു അല്ല വൈ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എ സെറ്റ് എത്ര തന്നിട്ടുണ്ട് എ സെറ്റ് എത്ര എന്ന് ബീരോട്ട് എന്ന് പറയുമ്പോ ഈ പണം വരയ്ക്കുക എന്ന് ബീരോട്ട് വരച്ചതിന് ചെയ്യുക ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ വരുമ്പോ ഇങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വരച്ചിരിക്കണം ഓക്കെ അപ്പോ എഫ് ഓഫ് വൺ ഏതൊക്കെ നമ്പർ 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട് പിന്നെ എത്രയാ 5 ഉണ്ട് ഇവിടെ ആരൊക്കെയാ 1 4 9 16 പിന്നെ എത്രയാ 25 വരച്ചു അപ്പോ എഫ് ഓഫ് വൺ വൺ എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ മീനിങ് ഓൾറെഡി പറഞ്ഞായിരുന്നു ഇല്ലേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ എന്താ 5x പ്ലസ് 2 എന്ന ചോദ്യം വന്നപ്പോ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുമ്പോ 5 ഇന്റു 1 പ്ലസ് 2 ഉത്തരം എത്ര കിട്ടി 7 അതായത് വണ്ണിന് നേരെ ഞാൻ വരയ്ക്കുന്ന സാധനമാണ് 7 അപ്പൊ
അപ്പൊ അത് ഓൾറെഡി കണ്ടുപിടിച്ച് വന്നിരിക്കാം. എഫ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് വൺ എന്ന് പറയുമ്പോൾ അത് വൺ തന്നെ. എഫ് ഓഫ് ടു അതായത് ടു എഫ് അതായത് ടുവിന്റെ ഇമേജ് ആണ് ഫോർ. ഇപ്പൊ ടുവിന് നേരെ ഫോർ വരച്ചു. എഫ് ഓഫ് ത്രീ ആണ് നയൻ, ത്രീയുടെ നേരെ നയൻ വരച്ചു. എഫ് ഓഫ് ഫോർ ആണ് സിക്സ്റ്റീൻ, അതും വരച്ചു. എഫ് ഓഫ് ഫൈവ് എത്രയാ? 25. പടം വരച്ചു കണ്ടോ. നിങ്ങൾ അത് വരയ്ക്കാൻ എളുപ്പമല്ലേ? ആർക്ക് ഡൗട്ട് ഇല്ലല്ലോ. ഇനി മനസ്സിലായല്ലേ ഇതിന്റെ അർത്ഥം? അതാ വലിച്ചു വെച്ചിരിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഫസ്റ്റ് വൺ, ഇത് വൺ വൺ ആണോ? പടം വരച്ച് മനസ്സിലാക്കിയ മനസ്സിലാക്കാൻ മേലെ ഇത് വൺ വൺ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഇയർ എഫ് ഓഫ് എക്സ് ഈസ് എന്താണ്? വൺ വൺ ആണെന്ന് പടത്തിൽ നിന്ന് മനസ്സിലായി. മറ്റേതുപോലെ ചെയ്യാൻ ആവശ്യമുണ്ടോ? ഇല്ല. എഫ് ഓഫ് എക്സ് ഈസ് വൺ വൺ. റീസൺ വേണം പറയാം. ബിക്കോസ് എത്രയാ? ബിക്കോസ് ബിക്കോസ് ആട്ടോ ബിക്കോസ് എത്രയാ? എവറി എലമെന്റ് ഓഫ് എയിലുള്ള എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്? എവറി എലമെന്റ് ഓഫ് എ ഹാസ് എന്ത് ഇമേജ്? ഡിഫറന്റ് ഇമേജ്. ഡിഫറന്റ് ആയിട്ടുള്ള ഇമേജ് ആണ് എവിടെയുള്ളത്? ബിയിലുള്ളത്. കണ്ടോ? അപ്പൊ ആദ്യ ചോദ്യത്തിന് ഉത്തരം ഇത്രേ ഉള്ളൂ. കണ്ടോ? അല്ലാതെ മറ്റു വഴി ചെയ്യേണ്ട ആവശ്യകത ഇല്ല. ബിക്കോസ് പടത്തിൽ നിന്നെല്ലാം മനസ്സിലാക്കാനുള്ള യോജിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം ഈ ഫിഗർ വരയ്ക്കാം. ഇതിന്റെ പറയുന്ന പേര് ആരോ ഡയഗ്രാം. ആരോ ഇട്ടുള്ള ഡയഗ്രാം ആരോ വരച്ചിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? ഇത് ഓൺ ടു ആണോ? ഓൺ ടു ആണോ നോക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്താ? നിങ്ങൾ ഇവിടെ എഴുതണം കോഡൊമൈൻ. ഓൺ ടു ആണോ നോക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി കോഡൊമൈൻ. കോഡൊമൈൻ എന്താ? ഇവിടെ കിടക്കുന്ന എല്ലാവരും കോഡൊമൈൻ. അപ്പൊ ഏതൊക്കെ കിടക്കുന്നുണ്ട്? വൺ ഉണ്ട്, ഫോർ ഉണ്ട്, നയൻ ഉണ്ട്, സിക്സ്റ്റീൻ ഉണ്ട്, 25 ഉണ്ട് അല്ലേ? മനസ്സിലായില്ലേ? അതാണ് കോഡൊമൈൻ. റേഞ്ച് എന്താ ചോദിച്ചാൽ, വാട്ട് ഇസ് റേഞ്ച് എന്ന് ചോദിച്ചാൽ ആർക്കൊക്കെയാണോ ഇമേജ് വന്നിരിക്കുന്നത്, ആർക്കൊക്കെ വണ്ണിന് ഇമേജ് വൺ ആ അല്ലേ, ടുവിന് ഇമേജ് ഫോർ ആണ്, ത്രീക്കും ഇമേജ് ഒക്കെ കിട്ടിയിരിക്കുന്ന ആർക്കൊക്കെ ഇതെല്ലാത്തിനും കിട്ടിയിട്ടുണ്ടല്ലോ, അതും എത്ര തന്നെയാ? വൺ, ഫോർ, നയൻ, സിക്സ്റ്റീൻ, 25. കണ്ടോ? ഇതിനും സെയിം ആയിട്ട് ഡൊമൈനും കോഡൊമൈൻ എന്താണ്? സെയിം ആണ്. കോഡൊമൈൻ ഈസ് ഈക്വൽ ടു റേഞ്ച്. കോഡൊമൈനും റേഞ്ചും എന്താണ്? ഈക്വൽ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് എത്രയാന്ന് പറയാം. എത്ര എന്നല്ല, എന്താന്ന് പറയാം? അത് ഓൺ ടു ആണ്. ഫിഗർ ചെയ്യുന്നെല്ലാം ക്ലിയർ ആണ്, അത് ജസ്റ്റ് എഴുതി വെക്കാന്ന് മാത്രം. ക്ലിയർ അല്ലേ? വെരി സിമ്പിൾ തിങ് അല്ലേ. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ചോദ്യം എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 3. ഡസ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്? എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലോ. കാര്യം എന്താ? ഇത് വൺ വണ് ആണ്, അതുപോലെ എന്തുവാണ്? ഓൺ ടു അല്ലേ. അപ്പൊ വൺ വൺ ഓൺ ടു ആയാൽ എന്താണ്? ബൈജക്റ്റീവ് ആണ്. ബൈജക്റ്റീവ് ആണ് എന്താണ്? ഇൻവേർട്ടബിൾ ആണ്. ഇൻവേർട്ട് ആണെങ്കിൽ ഈ സാധനം കാണത്തില്ലേ കുട്ടികളെ? ആരുണ്ടാവും? എഫ് ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇസ് ഇറ്റ് ക്ലിയർ? ഐഡിയ മനസ്സിലായില്ലോ. വെരി ഗുഡ്. അപ്പൊ എന്ത് പറയാം ഇവിടെ ഇതിന് ഉത്തരവായിട്ട്? ഇതിന് സൊല്യൂഷൻ ആയിട്ട് പറയാം. എന്താണ്? സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് എന്താണ്? വൺ വൺ ആൻഡ് ഓൺ ടു ഇറ്റ് ഈസ് എ വിച്ച് ഫങ്ഷൻ? ബൈജക്റ്റീവ് ഫങ്ഷൻ. Therefore, എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈസ് ഈസ് ഇൻവേർട്ടബിൾ. എഫ് ഓഫ് എക്സ് ഈസ് ഇൻവേർട്ടബിൾ. ആൻഡ് എന്ത് പറയാൻ പറ്റും? ഇൻവേർട്ടബിൾ ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. മനസ്സിലായോ? ഇനി ഇതിനകത്ത് എഫ് ഇൻവേഴ്സ് എഴുതാൻ ചോദിച്ചാൽ മനസ്സിലായല്ലോ. ഇത് ക്ലിയർ ആയോ? ഇതിന്റെ എഫ് വേണമെങ്കിൽ ഇതിന് എഫ് ഞാൻ എഴുതി കാണിക്കാം. എഫ് എന്ന് പറഞ്ഞത് ഇങ്ങനെ വരും. വൺ വൺ കണ്ടോ, വൺ വൺ. പിന്നെ ടു ഫോർ, ടു ഫോർ കണ്ടോ, ടു ഫോർ. പിന്നെ അടുത്തതായിരിക്കും ത്രീ നയൻ. പിന്നെ സലീല കാരോട്ടിതുവാണേ ഫോർ സിക്സ്റ്റീൻ. പിന്നെ എത്രയാ? ഫൈവ് 25. ഇതാണ് എഫ്. കണ്ടോ? ക്ലിയർ ആയ? സലീലാത്തോണ്ട് കാരോട്ടി നേരെ എഴുതിക്കോളൂ. അതാണ് എഫ്. അപ്പൊ അതിന് എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ തിരിച്ച്. എങ്ങനെയാ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി, ഇതിപ്പോ ഇങ്ങോട്ട് എഴുതിയത്, തിരിച്ച് ഇങ്ങോട്ട് എഴുതി. അപ്പൊ എത്രയാ? വൺ വൺ. എഫക്റ്റ് വരുമ്പോ അല്ലേ ഇതിങ്ങോട്ട് വരുമ്പോ എന്താ? ടു ഫോറിന് പകരം എന്ത് സംഭവിക്കും? എഫ് ഇൻവേഴ്സ് എന്തായി മാറും? ഫോർ ടു. അടുത്ത നിങ്ങോട്ട് പറയുമ്പോ എത്രയാ? നയൻ ത്രീ. പിന്നെ സിക്സ്റ്റീൻ ഫോർ. പിന്നെ 25 5. ദിസ് ഈസ് ദി ആൻസർ. ഇതാണ് എഫ് ഇൻവേഴ്സ്. ചോദ്യത്തിനകത്ത് അത് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി എന്ന് പറഞ്ഞത്. ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായല്ലോ. അപ്പൊ ഫങ്ഷനകത്ത് മെയിൻ സാധനമാണ് വൺ വണ്ണും ഓൺ ടു. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് കോമ്പോസിഷൻ ആണ്. ദാറ്റ് വിൽ ബി ടേക്ക് ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ് ഞാൻ അടുത്ത ലെക്ചറിൽ കോമ്പോസിഷന്റെ ഫങ്ഷൻ നിങ്ങൾക്ക് ഞാൻ എടുത്തു തരാം. ഓക്കെ, അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ നന്നായിട്ട് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാം എന്റെ ക്ലാസ് എല്ലാം നിങ്ങൾ കാണണം, ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മാത്സ് നന്നായിട്ട് ജയിക്കാനുള്ള മാർക്ക് നമുക്ക് മേടിക്കാൻ സാധിക്കും. കൂടുതൽ മാർക്ക് വേണ്ട ആൾക്കാർ തീർച്ചയായിട്ടും എനിക്കൊരു കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഈ പറയുന്ന വീഡിയോ തീരുന്ന മുറയ്ക്ക് അതിനോട് എന്ത് കുറച്ച് ക്വസ്റ്റ്യൻസോടെ ഞാൻ ആഡ് ചെയ്ത് തരുന്നുണ്ട്. അതും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ സേഡ് എക്സാമിനേഷന്, അതായത് ഡേറ്റ് ഓഗസ്റ്റ് 10 ആണെന്ന് പറയുന്നു, എന്നാൽ പോലും
എന്നാണ് അതിന് മുമ്പായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് നിങ്ങളും എന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്താൽ യു വിൽ ബി ഗെറ്റ് സക്സീഡ്. ഓക്കെ, ഒരു കാര്യം മറക്കരുത്, ഡോണ്ട് എന്താണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം, അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, അവരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, ആൻഡ് ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.